ഹലോ എവ്രിവൺ, വെൽക്കം ടു ലാൻസ് ട്യൂഷൻ. ആൻഡ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക് ആണ്. ദാറ്റ് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഓക്കെ, സോ ദ ഫസ്റ്റ് ബേസിസ് ഓഫ് ഡിഫറൻസ് ഈസ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. സോ പബ്ലിക് കമ്പനീൻ്റെ കേസിലാണെങ്കിൽ മിനിമം 7 മെമ്പേഴ്സ് നീഡഡ് ടു ഫോം എ പബ്ലിക് കമ്പനി. ഒരു പബ്ലിക് കമ്പനി ആരംഭിക്കാൻ മിനിമം 7 മെമ്പേഴ്സ് വേണം. എന്നാൽ മാക്സിമം ദർ ഇസ് നോ ലിമിറ്റേഷൻസ്, വിച്ച് മീൻസ് അൺലിമിറ്റഡ് ആണ് അല്ലേ. ഒരു പബ്ലിക് കമ്പനി ആരംഭിക്കുന്ന സമയത്ത് മിനിമം 7 മെമ്പേഴ്സ് വേണം. എന്നാൽ മാക്സിമം മെമ്പേഴ്സിന്റെ കേസിൽ ദർ ഇസ് നോ ലിമിറ്റേഷൻസ്, അൺലിമിറ്റഡ് മെമ്പേഴ്സ് ആണ്. എത്ര എണ്ണം മെമ്പേഴ്സ് വേണമെങ്കിലും ഒരു പബ്ലിക് കമ്പനിക്ക് ആവാം. എന്നാൽ പ്രൈവറ്റ് കമ്പനിയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് മിനിമം 2 മെമ്പേഴ്സ് നീഡഡ് അല്ലേ. ഒരു പ്രൈവറ്റ് കമ്പനി ആരംഭിക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് 2 മെമ്പേഴ്സ് മതി. എന്നാൽ മാക്സിമം എത്രയാണ്? 200. മാക്സിമം എണ്ണത്തിൽ എന്തിന്റെ ലിമിറ്റേഷൻ ഉണ്ട്? ദാറ്റ് ഇസ് 200. മാക്സിമം എത്രയാവാൻ പാടുള്ളൂ? 200 മെമ്പേഴ്സ് മാത്രമേ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ആവാൻ പാടുള്ളൂ. ക്ലിയർ? സോ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ കേസിൽ പബ്ലിക് കമ്പനിക്ക് മിനിമം 7, മാക്സിമം അൺലിമിറ്റഡ് ആണ്. പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ മിനിമം 2, മാക്സിമം 200. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ബേസിസ് ഓഫ് ഡിഫറൻസ് ഇസ് മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. എത്ര എണ്ണം ഡയറക്ടേഴ്സ് മിനിമം ഉണ്ടായിരിക്കണം? സോ പബ്ലിക് കമ്പനിയുടെ കേസിലാണെങ്കിൽ ഇറ്റ്സ് 3, മിനിമം 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. പ്രൈവറ്റ് കമ്പനിയുടെ കേസിലാണെങ്കിൽ ഇറ്റ്സ് മിനിമം 2, ഏറ്റവും ചുരുങ്ങിയത് 2 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ പബ്ലിക് കമ്പനി 3, പ്രൈവറ്റ് കമ്പനി 2 ഇൻ ദ കേസ് ഓഫ് ഡയറക്ടേഴ്സ്. ആൻഡ് ദ തേർഡ് ഡിഫറൻസ് ഈസ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഓക്കെ, സോ ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ അത് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ? യെസ്, പബ്ലിക് കമ്പനിയുടെ കേസിൽ ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ. എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, കൈമാറ്റം ചെയ്യാം. എന്നാൽ പ്രൈവറ്റ് കമ്പനിയുടെ കേസിലാണെങ്കിൽ ദർ ആർ സം റെസ്ട്രിക്ഷൻസ്. അതായത് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് മറ്റൊരാൾക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ പബ്ലിക് കമ്പനിയുടെ കേസിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം. എന്നാൽ പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇൻവിറ്റേഷൻ ടു പബ്ലിക് ടു സബ്സ്ക്രൈബ് ഇറ്റ് ഷെയർസ്. ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർ വാങ്ങിക്കുന്നതിന് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും. ആർക്ക് വേണമെങ്കിലും ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയറുകളും ഡിബഞ്ചറുകളും വാങ്ങാനും വിൽക്കാനും സാധിക്കും. ഓക്കെ, എന്നാൽ പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ ഇറ്റ് കെൻ നോട്ട് ഇൻവൈറ്റ് ദ പബ്ലിക്. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അവരുടെ ഷെയറുകൾ വാങ്ങിക്കാൻ വേണ്ടി പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ ക്ലിയർ? ഓക്കെ, സോ ദീസ് ആർ ദി ഫോർ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക് വേണ്ടി കാണാം. അതുവരെയ്ക്കും